മലയാളത്തിന്റെ പ്രിയ ഹാസ്യതാരമാണ് നടൻ സലിം കുമാർ. നിരവധി ചിത്രങ്ങളിൽ ശ്രദ്ധേയമായ വേഷങ്ങൾ അവതരിപ്പിച്ച താരം പ്രേക്ഷകരുടെ പ്രിയങ്കരനായ താരം തന്നെയാണ്. ലാൽജു സംവിധാനം ചെയ്ത അച്ഛനിറങ്ങാത്ത വീട് എന്ന ചിത്രത്തിലെ നായക കഥാപാത്രം സലിം കുമാറിന്റെ അഭിനയശേഷി വിളിച്ചുയർത്തുന്നതായിരുന്നു. നിരവധി കഥാപാത്രങ്ങളാണ് താരം പ്രേക്ഷകർക്കായി സമ്മാനിച്ചിട്ടുള്ളത്. 1969 October 9 എറണാകുളം ജില്ലയിലെ വടക്കൻ പരവൂരിൽ വടക്കേക്കര കൂവപ്പറമ്പിൽ വീട്ടിൽ ഗംഗാധരൻ കൗസല്യ ദമ്പതികളുടെ 10 മക്കളിൽ ഇളയ മകനായിട്ടാണ് താരത്തിന്റെ ജനനം. കന്നിമാസത്തിലെ ഒരു ആയിരം നാളെന്നല്ലാതെ അമ്മയ്ക്ക് കൃത്യമായ ഒരു ജനന തീയതി ഓർമ്മയില്ല. എന്നാൽ താരത്തിന്റെ കുടുംബം നല്ല നിലയിൽ കഴിഞ്ഞു പോരുന്ന ഒരു ചെറുകിട വ്യാപാരികളുടെ കുടുംബമായിരുന്നു. സ്വന്തമായി കയർ യൂണിറ്റും 2 വള്ളങ്ങൾ വരെ അക്കാലത്ത് കുടുംബത്തിനുണ്ടായിരുന്നു. എന്നാൽ സലീമിന്റെ ചെറുപ്രായത്തിൽ തന്നെ കയർ വ്യാപാരം വലിയ പ്രതിസന്ധിയിൽ അകപ്പെട്ടതോടെ കയർ കച്ചവടക്കാർ സൊസൈറ്റികളുടെ കീഴിൽ തൊഴിലാളികളായി മാറുകയും ഇതോടെ സലിം കുമാറിന്റെ കുടുംബവും തകർച്ചയുടെ വക്കിലെത്തപ്പെടുകയും ചെയ്തു. ദാരിദ്ര്യവും ഇല്ലായ്മയുമെല്ലാം ആദ്യമേ തന്നെ സലിം കുമാറിന്റെ വീട്ടിലേക്ക് വന്നെത്തി. ഇതോടെ കുടുംബം ഒരു ചായക്കട തുടങ്ങുകയും ചെയ്തു. ചായക്കട തുടങ്ങിയതോടെ ചായക്കടയിലെ പാഠപുസ്തകത്തിലെ കണക്കുകളും പെരുകി പെരുകി വന്നു. ഇതോടെ ചായക്കട കച്ചവടം അവസാനിപ്പിക്കുകയായിരുന്നു. ചെറുപ്രായത്തിൽ സലിം കുമാറിന് ഒരു ഗായകനാകണമെന്നായിരുന്നു ആഗ്രഹം. സലിം കുമാർ വടക്കൻ പരവേറിലുള്ള ഗവൺമെന്റ് ലോവർ പ്രൈമറി സ്കൂളിലും ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിലുമായിട്ടാണ് പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത്. യുവജനോത്സവ വേദികളിൽ തന്റെ കലാവൈഭവം കൊണ്ട് തന്നെ താരം തിളങ്ങുകയും ചെയ്തു. പിന്നീട് മാലങ്കര SNM കോളേജിൽ പ്രീഡിഗ്രി വിദ്യാഭ്യാസത്തിനു ശേഷം എറണാകുളം മഹാരാജാസ് കോളേജിൽ നിന്നും അദ്ദേഹം ബിരുദം കരസ്ഥമാക്കുകയും ചെയ്തു. മഹാത്മാഗാന്ധി സർവകലാശാല യുവജനോത്സവത്തിൽ 3 തവണ ഇദ്ദേഹം വിജയിയാവുകയും ചെയ്തിട്ടുണ്ട്. ജീവിക്കാനായി സലിം കുമാർ പല വിധത്തിലുള്ള ജോലികൾ ചെയ്തിട്ടുണ്ട്. അലമാര സോഫ എന്നിവയുടെ ഓർഡർ പിടിക്കുന്നത് മുതൽ ബേക്കറിയുടെ തകരപാത്രങ്ങൾ വൃത്തിയാക്കുന്ന ജോലി വരെ ചെയ്തിട്ടുണ്ട്. തുടർന്ന് മിമിക്രി വേദികളിലും സിനിമയിലേക്കും. സലിം കുമാർ തന്റെ മിമിക്രി ജീവിതം ആരംഭിച്ചത് കൊച്ചിൻ കലാഭവനിലൂടെയാണ്. പിന്നീട് ഇദ്ദേഹം കൊച്ചിൻ സാഗർ എന്ന മിമിക്രി ഗ്രൂപ്പിൽ ചേർന്നു. ഏഷ്യനെറ്റിൽ മുമ്പ് സംപ്രേഷണം ചെയ്തിരുന്ന കോമിക്കോള എന്ന പരിപാടിയിൽ ഇദ്ദേഹം സജീവ സാന്നിധ്യമായിരുന്നു. കാർഷിക രംഗത്തും സലിം കുമാർ സജീവമാണ്. എന്നാൽ ഒരു വേള തന്റെ ഉറ്റ സുഹൃത്ത് കൂടിയായ പിഷാറടി തന്റെ മിമിക്രി ട്രൂപ്പായ സ്റ്റാലിയൻസിലെ അംഗമായിരുന്നു എന്നും അപ്പോൾ അവിടെ വെച്ച് എല്ലാവരെയും കൗണ്ടറിലൂടെ തോൽപ്പിക്കുന്ന പിഷാറടി ആദ്യമായി പറ്റിച്ചതിനെ കുറിച്ചുമെല്ലാം താരം തുറന്നു പറഞ്ഞിട്ടുണ്ട്. സിനിമയിൽ വന്നതിനു ശേഷം സലിം കുമാർ ഒരു മിമിക്സ് ട്രൂപ്പ് തുടങ്ങാൻ തീരുമാനിച്ചിരുന്നു. അതിന്റെ ഭാഗമായി കുറെ പുതുമുഖങ്ങളെ അന്വേഷിച്ച് ഒരു പരസ്യം നൽകുകയും ചെയ്തു. അന്ന് അഭിമുഖത്തിനായി വെളുത്തു മെലിഞ്ഞൊരു പയ്യൻ വന്നു. കാ മാത്രം വെച്ച് സംസാരിക്കുന്ന ഒരു ഐറ്റം കാണിച്ചു. സിനിമാറന്മാരെ അനുകരിക്കുമെന്ന് ചോദിച്ചതും കുറെ പേരെ അനുകരിച്ചു. വലിയ ഗുണമൊന്നുമില്ലായിരുന്നു എന്നാണ് സലിം കുമാർ ചിരിയോടെ ആ സന്ദർഭത്തെക്കുറിച്ച് അന്ന് വെളിപ്പെടുത്തിയതും. നിറം എന്ന ചിത്രത്തിലെ നായകനായി എത്തിയ ബോബൻ ആലമ്പൂടിന്റെ ശബ്ദം അറിയാമെന്നും പിഷാരടി ഒരു ഡയലോഗ് പറഞ്ഞു. നിറം സിനിമ കണ്ടിട്ടില്ലാത്ത സലിം കുമാർ കൂടെ ഉണ്ടായിരുന്ന സുഹൃത്തിനോട് അഭിപ്രായം ചോദിച്ചപ്പോൾ അദ്ദേഹം ഉഗ്രൻ എന്ന സർട്ടിഫിക്കറ്റാണ് നൽകിയത്. അങ്ങനെ ബോബൻ ആലൻമൂടിന്റെ ശബ്ദം അനുകരിച്ച് ഗുഡ് സർട്ടിഫിക്കറ്റ് ആയതോടെയാണ് രമേശ് പിഷാരടി ട്രൂപ്പിലേക്ക് ഫിക്സ് ചെയ്യുന്നത്. എന്നാൽ പിന്നീട് വർഷങ്ങൾക്ക് ശേഷം പുണ്യം എന്ന ചിത്രത്തിൽ ബോബൻ ആലൻമൂടിനൊപ്പം അഭിനയിക്കാൻ സലിം കുമാറിന് അവസരമുണ്ടായി. അന്നാണ് ആ സത്യം മനസ്സിലാക്കുന്നത്. പിഷാരടി അനുകരിച്ച ശബ്ദം അല്ലായിരുന്നു ബോബന്റേതെന്നുള്ളത്. അതേസമയം സോഷ്യൽ മീഡിയയിലൂടെ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഇദ്ദേഹത്തിന്റെ മരണവാർത്ത പ്രചരിക്കുകയും ചെയ്തിട്ടുണ്ട്. അത് ഒരു വിവാദമാവുകയും ചെയ്തു. ഇഷ്ടമാണ് 100 വട്ടം എന്ന സിനിമയാണ് താരത്തിന്റെ ആദ്യ ചിത്രം. സിദ്ദിഖ് ഷമീറായിരുന്നു ഈ സിനിമയുടെ സംവിധായകൻ. പിന്നീട് ഒട്ടേറെ സിനിമകളിലെ ഹാസ്യ നടനായുള്ള റോളുകൾ താരത്തെ തേടി എത്തുകയും ചെയ്തു. അച്ഛനുറങ്ങാത്ത വീട് എന്ന ചിത്രത്തിലെ നായക നടനെ അഭിനയിച്ചു ഫലിപ്പിച്ചുകൊണ്ട് ഇദ്ദേഹം പിന്നീട് തനിക്ക് സ്വഭാവ റോളുകളും ഇണങ്ങുമെന്ന് തെളിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ലാൽ ജോസിന്റെ ഈ ചിത്രത്തിലെ അഭിനയത്തിന് സലിം കുമാറിന് 2007 മികച്ച 2-ാമത്തെ നടനുള്ള കേരള സംസ്ഥാന പുരസ്കാരവും ലഭിച്ചിട്ടുണ്ട്. ഗ്രാമഫോൺ, പെരുമഴക്കാലം എന്നീ സിനിമകളും പിന്നീട് ഇദ്ദേഹത്തെ സ്വഭാവ നടനാക്കി മാറ്റുകയും ചെയ്തു. അതേസമയം തനിക്ക് ലിവർ സിറോസിസ് എന്ന രോഗം വന്നത് മദ്യപാനം കൊണ്ടല്ലെന്നും അത് പാരമ്പര്യമായി കിട്ടിയ അസുഖമായിരുന്നുവെന്നും ഒരു വേള സലിം കുമാർ തുറന്നു പറഞ്ഞിട്ടുണ്ട്. ഞാൻ ജീവിക്കുന്നത് ജനിച്ചത് കൊണ്ടല്ലേ, അതുപോലെയാണ് അസുഖകാലവും. എത്ര നന്നായി നോക്കിയാലും ഒരു ദിവസം പോകേണ്ടി വരും. കരൾ മാറ്റിവെക്കുന്ന ശസ്ത്രക്രിയയ്ക്ക് ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് ഡോക്ടർമാർക്കൊപ്പം ചിരിച്ച് വർത്തമാനം പറഞ്ഞു നടന്നുപോയ ആളാണ് ഞാൻ. അസുഖം വന്നാൽ മാത്രമല്ലല്ലോ മരണത്തെ പേടിക്കേണ്ടത്. പേടിക്കാൻ തീരുമാനിച്ചാൽ അത് നമ്മളെ പേടിപ്പിച്ചു കൊണ്ടിരിക്കും. ചില വ്യക്തികൾ അസുഖങ്ങൾ ഭേദമായി വരുമ്പോൾ മരണത്തെ തോൽപ്പിച്ച് ഇതാ കടന്നു വന്നിരുന്നു എന്നൊക്കെ മാധ്യമങ്ങൾ വാഴ്ത്തുന്നത് കണ്ടിട്ടുണ്ട്. ആർക്കാണ് മരണത്തെ തോൽപ്പിക്കാൻ കഴിയുന്നത്? ഏത് സമയത്തും മനുഷ്യന് മരിക്കാം. ലിവർ സിറോസിസ് എനിക്ക് പാരമ്പര്യമായി കിട്ടിയ അസുഖമാണ്. സമയത്ത് ഭക്ഷണം കഴിക്കാൻ സാധിക്കാത്തത് കാരണമാണ്. ആളുകൾ പറയും അമിത മദ്യപാനമാണ് കാരണമെന്ന്. എന്റെ സഹോദരനും ഇതേ അസുഖമാണ്. ഒരു ചായ പോലും കുടിക്കാത്തയാളാണ് താനെന്നും താരം ഒരു വേള ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ വെളിപ്പെടുത്തിയിരുന്നു.
ഈശ്വര മഴക്കില്ലല്ലോ എന്ന പേരിൽ തൻ്റെ ജീവചരിത്രം താരം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. സുനിതയാണ് ഇദ്ദേഹത്തിൻ്റെ ഭാര്യ. ചന്തു, ആരോമൽ എന്നിവരാണ് താരത്തിൻ്റെ മക്കൾ.